വെൽക്കം ടു കെ ഫോർ കിസാൻ. ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ചേനത്തോട്ടത്തിലാണ്. നമ്മൾ ചേന നടന്ന വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റില്ല, അത് കഴിഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചേനയുടെ അപ്ഡേറ്റും കാര്യങ്ങളും ചെയ്തിട്ടില്ല. ഇപ്പോൾ ചേന മുളച്ച് നല്ല ഉഷാറായിട്ടുണ്ട്. അപ്പം ഇന്ന് ചേന കൃഷിയുടെ വിശേഷങ്ങളും ചേനയുടെ വളങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. അത് നമുക്ക് ചേന മൊത്തം മുളച്ചുണ്ട്. നമുക്കൊരു 3000 മൂക്കോളം ചേന നമ്മൾ നട്ടിട്ടുണ്ട്. അപ്പോൾ ഏറെക്കുറെ നമുക്ക് മൊത്തം നമുക്ക് മുളച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാദ്യം നിങ്ങളൊന്ന് കാണിച്ചു തരാം. അതുകൊണ്ട് ഇവിടെ ഒരു ചെറിയ കണ്ടുണ്ട്, ഇവിടെ എല്ലാം ഉഷാറായിട്ട് മുളച്ചിട്ടുണ്ട്. പിന്നെ ഒരു കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ്, ഇവിടെ 1, 2, 3, 4 ഏരിയ നമുക്ക് ഈ ഒരു കണ്ടത്തിലുണ്ട്. അവിടെ എല്ലാം നല്ല മുളച്ച് ഉച്ചാറ നല്ല പച്ചപ്പായിരുന്നു കിട്ടും. പിന്നെ നമുക്ക് ഇവിടെ ഒരു കണ്ടുണ്ട്, ഇതും ഇവിടെ എല്ലാം നല്ല മുളച്ച് ഉച്ചാറായിട്ടുണ്ട് കേട്ടോ. നമ്മൾ കപ്പ അവിടെയൊക്കെ ആയിട്ടുണ്ട്. കപ്പ നല്ല രീതിയിൽ നമ്മൾ മുളച്ച് ഉച്ചാറായിട്ട് കപ്പയ്ക്ക് വളഞ്ഞു നമ്മളൊരു വീഡിയോ നമ്മൾ ഇട്ടായിരുന്നു. നമ്മൾ ചേന കുഴിച്ചിട്ടപ്പോൾ നമ്മൾ മുകളിൽ എന്താ ചാണകപ്പൊടി ഇട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ കോഴിക്കാട്ട് ഇട്ട് കൊടുത്തു. അതാണ് നമ്മൾ ഫസ്റ്റ് വളം ചെയ്തത്. പിന്നെ നമ്മൾ ഇതുവരെ ആയിട്ട് നമ്മൾ വളം ചെയ്തിട്ടില്ല. ആ വളം മൊത്തം ചേന എടുത്ത് വരുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കളയും കാര്യങ്ങളും പറിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ ഈ ചാല് കിളച്ച് ഇങ്ങോട്ട് മണ്ണ് കൂട്ടിക്കൊടുത്തു. അതാണ് നമ്മളിവിടെ ചെയ്തത്. ഇനി എന്താ വെച്ച് കഴിഞ്ഞാൽ അടുത്ത നമ്മൾ വളരണം. അത് നമ്മൾ കോഴിക്കാട്ടിൽ നിന്ന് തന്നെയാണ് ഇടുക. അപ്പോൾ ഉള്ള ചപ്പും കാര്യങ്ങളും ഉള്ള കളയും കാര്യങ്ങളും നമ്മൾ ഒന്നുകൂടിയും പറിക്കും. എന്നിട്ട് നമ്മൾ കോഴിക്കാട്ടിട്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ സൈഡിൽ നിന്ന് കുറച്ചും കൂടി മണ്ണിട്ട് കൊടുക്കും. അങ്ങനെയാണ് നമ്മളിനി ചേനയ്ക്ക് വളം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കണ്ടത് കണ്ടോ, ഇതാണ് ചേനയ്ക്ക് മറുതണ്ട് പൊട്ടുക എന്ന് പറയുന്നത്. ഇതാ 1, 2 കേട്ടോ, ഇവിടെ 1, 2, 3 മറുതണ്ടൊക്കെ ഇതിന് പൊട്ടിയിട്ടുണ്ട്. മറുതണ്ട് പൊട്ട ഇതിൻ്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതും വലുതാവും. ഇതും പിന്നെ എന്താ ഈ ചേന അടിയിലാണ് നമ്മുടെ ചേനക്കിഴങ്ങിരിക്കുന്നത്. ആ ചേനക്കിഴങ്ങിന് വേണ്ട വളവും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യും, ഈ തണ്ടും കൂടി വലിച്ചെടുത്തിട്ട് ഈ കിഴങ്ങിലേക്ക് കൊടുക്കും. പിന്നെ വേണ്ട സൂര്യപ്രകാശവും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യും, ഈ തണ്ട് വലിച്ചെടുക്കും. അങ്ങനെ നമ്മുടെ അടിയിലുള്ള കിഴങ്ങ് നല്ല വലിപ്പം വെക്കുന്നതിന് ഈ മറുതണ്ട് സഹായിക്കും. അങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ മറുതണ്ട് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. മറുതണ്ട് പൊട്ടിയാലേ ഉള്ളൂ നല്ല ചേന നല്ല വലിപ്പം ഉണ്ടാവുള്ളൂ. ഇതിനൊക്കെ പൊട്ടുന്നേ ഉള്ളൂ. ഇതിന് ഇവിടെയൊക്കെ നല്ല രീതിയിൽ പൊട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചേന ഏകദേശം കുഴിച്ച് വെച്ചിട്ട് ഒരു 3 മാസം കഴിഞ്ഞു കേട്ടോ. 3 മാസം കഴിഞ്ഞപ്പോൾ ഈ ഒരു സ്റ്റേജായി. നമ്മുടെ ചേന മൊത്തത്തിലൊരു 6.5 മാസം കഴിഞ്ഞാൽ നമുക്ക് വിളവെടുക്കാനാവും. അപ്പോൾ നമ്മൾ വിളവെടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അപ്പം ചെയ്യും. അപ്പോൾ നമ്മുടെ ചേന കൃഷിയൊക്കെ എല്ലാവരും കണ്ടില്ലേ. നമുക്ക് ആപാടെ നമുക്കൊരു പ്രതീക്ഷയുള്ള കൃഷി എന്ന് പറഞ്ഞാൽ ചേന കൃഷിയാണ്. കാരണം ഒരുമിച്ച് നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. എന്നിരുന്നു കഴിഞ്ഞാലും നമുക്ക് ഒരുമിച്ച് നമുക്ക് മുടക്കുന്ന പൈസ നമുക്ക് ഒരുമിച്ച് തിരിച്ചു പിടിക്കാം. പിന്നെ ഒരു ലാഭവും കൂടി ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് നമ്മൾ ചേന കൃഷി ചെയ്തേക്കുന്നത്. നമ്മൾ ഈ പ്രാവശ്യം ഒരു 3000 മുക്കാണ് നമ്മളിപ്പോൾ നട്ടേക്കുന്നത്. ഇനി അങ്ങോട്ട് നമുക്ക് പറിക്കും പറയുക അതിൻ്റെ കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇനി നമുക്ക് ഈ കൃഷി നല്ല ലാഭം നമുക്ക് കിട്ടുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നല്ല ലാഭം കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ഈ അടുത്ത പ്രാവശ്യം തൊട്ട് നമ്മൾ ചേന കൃഷി ഒന്നുകൂടി വ്യാപകമാക്കും. അതുപോലെ തന്നെ കപ്പ കൃഷിയുടെ ഒന്നുകൂടി നമുക്ക് വ്യാപകമാക്കണം എന്നുണ്ട്. അതൊക്കെയാണ് നമ്മളിപ്പോൾ ഉദ്ദേശിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്താൻ പോവാണ്. ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും കൂടുതൽ വീഡിയോ ചെയ്യാനായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.